ഹായ് നമസ്കാരം ഞാൻ ബൈജു ലൂക്കോസ് ഞാൻ ഇന്ന് നമ്മളുടെ പടപ്പക്കരയിലെ നമ്മുടെ കുതിരമനമ്പിൽ ഒരു ക്രിസ്മസ് പാപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വലിയൊരു ക്രിസ്മസ് പാപ്പയെ അപ്പോൾ നമുക്ക് ആ ക്രിസ്മസ് പാപ്പയുടെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഞാൻ ഇന്ന് രാവിലെ നമ്മൾ സുഹൃത്തുണ്ട് പടപ്പക്കരകൾ അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ വന്നതാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ അവൻ്റെ വീട്ടിൽ വന്ന് അവനെയൊക്കെ കണ്ടിട്ട് കണ്ടിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു അവരുടെ വീട്ടിനടുത്തായിട്ട് ഈ കുതിരമനമ്പെന്ന് പറയുന്ന പടപ്പക്കരകളിലുള്ള കുതിരമനമ്പെന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവടിങ്ങനെ വലിയൊരു ഇരുപത്തൊന്നടി നീളമുള്ള വലിയൊരു പാപ്പാനീയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വാ നമുക്ക് അതും അതുംകൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്നായിട്ട് അപ്പം നമ്മൾ ആ കുതിരമനമ്പിലോട്ട് പോകുന്ന ആ ഒരു വഴിയുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഇടത് സൈഡിൽ കാണുന്ന ആ ഒരു കാഞ്ഞിരോട്ട് കായലും ആ കായലിന്റെ ആ ഒരു മനോഹര ഭംഗിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത് നമ്മൾ നമ്മുടെ മണ്ടോ എസ് എസ്സോളിൽ നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് കായലിൽ നടുക്ക് കാണുന്ന ആ ഒരു ദ്വീപും പല്യാൻതുരത്ത് ദ്വീപും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ നല്ല ഹൈറ്റിൽ ആ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും നമ്മൾ മണ്ഡോത്തുരത്തിലെ താഴെ നിന്നാണ് നമ്മൾ ആ കാശയൊക്കെ കാണുന്നത് അപ്പോൾ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കിനു നമുക്ക് നമ്മുടെ പെരുമൺ പാലവും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ആ വലിയ പാപ്പാഞ്ഞ ഇരുപത്തൊന്നടി നീറമുള്ള ആ ഒരു പാപ്പാഞ്ഞ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ കുതിരമനമ്പിലെത്തി അവിടിങ്ങനെ ഒരു കുരിശടിയും അതുപോലെ തന്നെ അതിന് അടുത്തായിട്ട് ക്രിസ്മസ് ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഒരു പുൽക്കൂടും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് അതൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അവൻ എന്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുണ്ട്ര പ്രദേശത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയൊരു പാപ്പാഞ്ഞയാണ് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത് എന്ന് പറഞ്ഞ് അപ്പം മുപ്പത്തൊന്നാം തീയതി രാത്രിയിൽ ഈ പാപ്പ നമ്മുടെ ഈ കൊച്ചിങ് കാർണിവലൊക്കെ നടക്കുന്നവർക്ക് ഈ പാപ്പാനിയെ കത്തിച്ച് ഒരു തയ്യാറെടുപ്പിലേക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അവരിത് ഉണ്ടാക്കിയത് പക്ഷേ അതിനുള്ള അനുമതിയൊന്നും കിട്ടിയിട്ടില്ല അതിന് അതിനുള്ള അനുമതിക്കായിട്ടൊക്കെ അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അതേപോലെ തന്നെ അവരുടെ ഈ നാട്ടിൽ നിന്നൊക്കെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പുറത്തോട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പോയിട്ടുള്ളവരെയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് തന്നെ വീണ്ടും ആകർഷിക്കാൻ വേണ്ടിയിട്ടും കൂടിയൊക്കെയാണ് ഇതിൽ ഇങ്ങനെ ചെയ്തേക്കുന്നതാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ടൂറിസം മേഖലയിലൊക്കെ വളരെയേറെ പ്രാധാന്യമൊക്കെ കിട്ടുന്ന നല്ല രസമാണ് കേട്ടോ ഈ കുതിരമരമ്പെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ആ വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു മനോഹരമായ ഒരു സ്ഥലത്താണ് അവർ ഇത് ചെയ്തു വെച്ചേക്കുന്നത് അവരങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫാവിയിലും അങ്ങനെയൊക്കെ പെർമിഷനും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഈ സ്ഥലത്ത് വരികയും ഈ സ്ഥലം കാണാനും ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണാനൊക്കെ ഒരുപാട് ആൾക്കാർ വരികയൊക്കെ ചെയ്യും അപ്പം അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ഈ കുണ്ട്ര പ്രദേശത്തേക്കൊരു വലിയൊരു ആഘോഷമായിട്ട് മാറ്റാൻ പറ്റും നമ്മുടെ ആ പാപ്പാഞ്ഞിൻ്റെ അടുത്ത് വരുമ്പോഴാണ് നമ്മളതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നത് നമുക്ക് കേട്ടോ വലിയ വലിയൊരു പാപ്പാഞ്ഞാണ് ഇരുപത്തൊന്നടി നീളമൊക്കെ ഉള്ള ഒരു പാപ്പാഞ്ഞാണത് ഈ പാപ്പാഞ്ഞെ നിർമ്മിച്ചേക്കുന്നതെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇരുമ്പ് കമ്പിയും തുണിയും കച്ചിയും ഒക്കെ ചേർന്നിട്ട് ഇവിടുത്തെ ഇവിടെയുള്ള ഏകദേശം ഒരു പന്ത്രണ്ട് പേർ ചേർന്നിട്ടാണ് ഇതിപ്പോൾ നിർമ്മിച്ചേക്കുന്നതാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ ഇപ്പോൾ പാപ്പാനെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ പാപ്പഞ്ഞെ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാൻ പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ ഒരു ചെറിയ വീഡിയോകളെടുത്തത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കാഞ്ഞിലോട്ട് കായലിൻ്റെ ആ ഒരു മനോഹര ഭംഗിയൊക്കെ നല്ല രീതിയിൽ കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റും അങ്ങനെ ഞങ്ങൾ പാപ്പാഞ്ഞെ കണ്ട് നിന്ന് ഞങ്ങൾ യാത്രയായി അപ്പം നമ്മുടെ ആ കുതിര മുൻപ് ആ ഭാഗം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഈ വണ്ടിക്കകത്ത് പോകുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഹോം സ്റ്റേ പോലൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്കൊക്കെ ഇങ്ങനെ താമസിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ അവരിങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വരുവാണെങ്കിലും നമ്മൾ ഒരു ദിവസം തങ്ങിയൊക്കെ ചെയ്യുവാണെങ്കിലും വളരെ മനോഹരവും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ ആ മണ്ഡലത്തൂരത്തിലേക്ക് ചെന്ന് നിന്ന് കാണുന്ന ആ ഒരു എസോളിൽ ചെന്ന് നിന്ന് ആ ഒരു മനോഹര കാഴ്ചയുടെ നമുക്ക് നല്ല ഹൈക്കിംഗ് നിന്ന് ആ ഒരു കാഴ്ച കാണാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണിത് അപ്പം നിങ്ങളൊക്കെ വരാൻ പറ്റുന്നവരൊക്കെ വരണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്